ബാക്ക് ടു ലിറ്റൂസ് കിച്ചൻ ആൻഡ് ക്രിയേഷൻ. ഇന്ന് നമ്മുടെ ലിറ്റൂസ് കിച്ചനിൽ ഞാനൊരു ടർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വൈറ്റ് സോസും ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ എളുപ്പത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഒരു അര കിലോ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ആ വെച്ചിട്ടാണ് നമ്മൾ ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 teaspoon തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള ഓയിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഓയില് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു ഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറപ്പുറമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടല്ലോ, അതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മേലെ ചീസ്, മൊസറല്ല ചീസ് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ.
ഞാൻ മസാല പീസിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിതൊരു 2 സെക്കൻഡ് മൂടി വെച്ചിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം, ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ടാവും. ചീസൊക്കെ മെൽറ്റായിട്ട് അപ്പൊ നമ്മുടെ ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് വെറുതെ ഒരു സ്റ്റാർട്ടറായിട്ടും കഴിക്കാം, അല്ലാണ്ട് പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കഴിഞ്ഞ അതിൻ്റെ ഒക്കെ കൂടെയും കഴിക്കാം, അങ്ങനെയും കഴിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. ചീസൊക്കെ നന്നായി മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പൊ നിങ്ങളിത് സെർവ് ചെയ്യുന്ന സമയത്ത് വേണം ഇതിന്റെ ചീസ് ഇട്ട് കൊടുക്കാൻ. അപ്പൊ നന്നായി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടിപൊളി.